പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ജൂത സയനിസ്റ്റുകൾ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി വിവിധ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതനായ എ.പി. അബൂബക്കർ കാന്തപുരത്തിന് ജൂതന്മാരുമായുള്ള ബന്ധം, ഇസ്ലാമിന്റെ ശത്രുക്കളുമായുള്ള ബന്ധം ഏത് തരത്തിലുള്ള ബന്ധമാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അടുത്ത കാലത്തായി എ.പി. അബൂബക്കർ എന്ന കാരം തൂരി ഒരു മുടിയുമായി വന്നു. ആ മുടിക്ക് ഒരു പള്ളി വേണമെന്നും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിന്നും നാട്ടിൽ നിന്നും പിരിക്കുകയുണ്ടായി. പിന്നീട് ചട്ടിയും പൊടിയുമായി വന്നു. ഇസ്ലാമിന്റെ ആരാധനകളിൽ പോലും ഒരു ജൂതമയം കലർത്തിക്കൊണ്ടിരിക്കുന്ന കാരംതൂരികളിൽ പ്രമുഖൻ എ.പി. അബൂബക്കർ ഇസ്ലാമിനെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് നിയമിക്കപ്പെട്ട ഒരു ജൂതചാരനാണോ എന്ന് സംശയിക്കേണ്ടതായിരിക്കുന്നു. കാരണം ഇസ്ലാമിൽ ആദ്യമുണ്ടായ പ്രശ്നം അബ്ദുല്ലാഹ് ഇബ്നു സബഹ് എന്ന ജൂതൻ ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. അവൻ രാഷ്ട്രീയപരമായും ആദർശപരമായും പ്രശ്നമുണ്ടാക്കിയതിന്റെ ഫലമായി മുസ്ലിങ്ങളെ രണ്ടാക്കി. ഒന്ന് സുന്നി മുസ്ലിങ്ങളെന്നും രണ്ട് ഷിയ മുസ്ലിങ്ങളെന്നും. ഷിയ മുസ്ലിങ്ങളുടെ വിശ്വാസന ആരാധന കർമ്മങ്ങൾ മരണപ്പെട്ടവർ കേൾക്കുമെന്നും അവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നും ഖബർ കെട്ടി ഉയർത്താമെന്നും ഖബർ ആരാധിക്കാമെന്നും പൂജകൾ നടത്താമെന്നും ക്രിമിനൽ റാത്തിബുകൾ നടത്താമെന്നും ഉള്ളതാണ്. ഇവയെല്ലാം സുന്നി വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന വ്യാജ പ്രചരണങ്ങൾ കാരന്തൂരികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബഹ് നടത്തിയ അതേ പ്രവർത്തനങ്ങൾ എ.പി. അബൂബക്കർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ, നമ്മളുടെ പരലോകം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇസ്ലാമിന്റെ വേഷം ധരിച്ച ജൂത കൂട്ടാളികളാണ് കാരന്തൂരികൾ. വേണ്ട, വേണ്ട, നമ്മൾക്ക് അവരെ